ട്രെയിൻ വരുന്നത് കണ്ട പാലത്തിൽ നിന്നും നാലു പേർ പുഴയിലേക്ക് ചാടിയെന്ന ലോക്കോ പൈലറ്റിന്റെ അറിയിപ്പിനെ തുടർന്ന് ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ നടത്തി. വ്യാജ സ്വർണം നൽകി നാദാപുരം സ്വദേശിയുടെ 4 ലക്ഷം രൂപ തട്ടിയെടുത്ത 4-അംഗ സംഘമാണ് റെയിൽവേ ട്രാക്കിലൂടെ ഓടിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇത് സംബന്ധിച്ച് നാദാപുരം സ്വദേശി രാജേഷ് എന്നയാൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന എക്സ്പ്രസ് ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് 4 പേർ പുഴയിലേക്ക് ചാടിയ വിവരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ അറിയിച്ചത്. 4 പേരും തീവണ്ടി വരുന്നത് കണ്ട് ചാലക്കുടി പുഴമ്പാലത്തെ ട്രാക്കിൽ നിന്നും പുഴയിലേക്ക് ചാടി എന്നാണ് ഔദ്യോഗിക വിവരം. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ട്രെയിൻ കടന്നുപോയ സമയത്ത് ഈ ഒരാൾ ട്രെയിൻ തട്ടുകയും മറ്റു 3 പേരും വെള്ളത്തിലേക്ക് ചാടി എന്നാണ് ലോക്കോ പൈലറ്റ് അപ്പോൾ അറിയിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ ലോക്കോ പൈലറ്റ് രേഖാമൂലം എഴുതി കൊടുത്തത് 4 പേര് റെയിലിൻ്റെ മോളിൽ കൂടി ട്രെയിൻ വന്നപ്പോൾ ഓടുന്നതായി കണ്ടു, 4 പേര് പുഴയിലേക്ക് എടുത്തു ചാടി എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ചാലക്കുടി ഫയർഫോഴ്സ് സംഘവും പുഴയിൽ തിരച്ചിൽ നടത്തി, എന്നാൽ ആരെയും കണ്ടെത്താനായില്ല. തിങ്കളാഴ്ച രാവിലെയാണ് നാദാപുരം സ്വദേശി രാജേഷും സുഹൃത്തും പോലീസിൽ പരാതിയുമായി എത്തിയത്. നിധി കിട്ടിയ സ്വർണം നൽകാമെന്ന് പറഞ്ഞാണ് കോഴിക്കോട് ഭാഗത്ത് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരനായ യുവാവ് എത്തിയതെന്ന് പറയുന്നു. പാലത്തിന്റെ താഴെ പുഴയിൽ നിറച്ച് കരിങ്കല്ലുകളാണ്. കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനം നടന്ന ഘട്ടത്തിൽ പുഴയിലുണ്ടായിരുന്ന കരിങ്കല്ലുകൾ, ഈ വീണുകിടന്ന കരിങ്കല്ലും നിർമ്മാണം നടന്ന ഘട്ടത്തിലുണ്ടായിരുന്ന കരിങ്കല്ലുകളും പുഴയിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരാൾ ചാടല്ല വീണല്ല എന്ത് സംഭവിച്ചാലും കരിങ്കല്ലുമേ പതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, അപകടമുണ്ടാകും. ടി സി വിനോസ്, ചാലക്കുടി.